കാന്താര എന്നൊരു സിനിമ. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, സിനിമയെക്കുറിച്ച് പലരും എഴുതിയ കമൻ്റ് വായിച്ചു. അതിൽ എനിക്ക് ആവശ്യമുള്ളത് ആ കമൻ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കമൻ്റിനെ വളരെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതും അനൂപ് ആൻ്റണി എഴുതിയിരിക്കുന്ന നല്ല ശക്തമായിട്ടുള്ളൊരു കമൻ്റാണ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ചിലരൊക്കെ ചിലത് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് കാണുമ്പോൾ അവരെങ്ങാനും മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈകൂപ്പി തൊഴണമെന്ന് തോന്നാറുണ്ട്, പ്രായഭേദമന്യേ. യഥാർത്ഥത്തിൽ അങ്ങനെ അനൂപ് ആൻ്റണി എഴുതിയത് ഞാൻ കാന്താരയെക്കുറിച്ച് വായിച്ചു. അതിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അത് അനൂപ് ആൻ്റണി എഴുതിയതിൻ്റെ അല്ല, വേറെ ആരും എഴുതിയതാണ്. ആ കമൻ്റ് അത് ടൈറ്റിൽ ഇതാണ്, 16 കോടി രൂപ മുടക്കി ഹിന്ദുവിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട അതിഗംഭീരമായിട്ടുള്ള കാന്താര എന്ന സിനിമ ഭാരതമെമ്പാടും ബോളിവുഡിനെ ബോംബെ ലോബി ബോളിവുഡിനെ കവച്ചു വെച്ചുകൊണ്ട് 200 കോടി രൂപ 5-ാമത്തെ ദിവസോ 10-ാമത്തെ ദിവസോ ശേഖരിച്ചു. 10 ഇരട്ടിയൊക്കെ എത്താറായിപ്പോ, 10 ഇരട്ടി ക്രോസ് ചെയ്തു 16 × 10 = 160, 10 ഇരട്ടിയൊക്കെ ക്രോസ് ചെയ്തു, 200-ൽ കൂടുതൽ കോടി രൂപയായി. ഇനിയും കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടിയത് 4 കോടി രൂപ. വളരെ 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 ഗംഭീരമായിട്ടുള്ളൊരു വിജയമാണ് അപ്പം കേരളത്തിലെ കാന്താര. അപ്പം അതിലൊരാൾ കമൻ്റ് എഴുതിയിരുന്നു, 10 പൈസ അതിൽ നിന്ന് ഹിന്ദുവിന് കിട്ടില്ല, ഹിന്ദുവിൻ്റെ കലകളും ഹിന്ദുവിൻ്റെ പൈതൃകവും ഹിന്ദുവിൻ്റെ ചൈതന്യവും ഹിന്ദുവിൻ്റെ സംസ്കാരവും ഹിന്ദുവിൻ്റെതായിട്ടുള്ള കലകളും ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാ ചൈതന്യവുമാണ് കാന്താരത്തിൻ്റെ ആധാരം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കൂടിയുണ്ട്. ഞാൻ സിനിമ കണ്ടില്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചുവട്ടിൽ നിങ്ങൾ കമൻ്റ് എഴുതിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും എനിക്കും പ്രയോജനപ്പെടും. ഞാൻ കമൻറ്റുകൾ വായിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ കമൻ്റ് എഴുതി, ഇത്രയൊക്കെ കിട്ടിയിട്ടും കാന്താര എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ഹിന്ദുക്കൾക്ക് 10 പൈസ കൊടുക്കില്ല. അതിൻ്റെ ചുവട്ടിൽ വേറൊരാൾ കമൻ്റ് എഴുതി, ഗംഭീര കമൻ്റ്, എന്താ ഹിന്ദുക്കൾ പിച്ചക്കാരാണോ, ഹിന്ദുക്കൾ എന്താ പിച്ചക്കാരാണോ, ഇവിടെ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ വീതിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവരാണോ ഹിന്ദുക്കൾ, അസൽ കമൻ്റാണത്. അതായത് നല്ല നല്ല കാര്യങ്ങൾ ഹിന്ദു ധർമ്മത്തിനും ഭാരതത്തിനും ഭാരതത്തിൻ്റെ പൈതൃകത്തിനും വേണ്ടി ചെയ്യുമ്പോൾ അത് മിഷൻ ഓറിയൻറ്റഡ് ബിസിനസ്, ബിസിനസ് ഓറിയൻറ്റഡ് മിഷൻ, നമ്മൾ പണ്ടേ പറയാറുള്ള വാക്കുകളാണത്. 1990 നമ്മുടെ വ്യാസപൂർണിമയുടെ അന്ന് ആഗസ്റ്റ് 8-ാം തീയതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് പറഞ്ഞൊരു വാക്കാണ് മിഷൻ ഓറിയൻറ്റഡ് ബിസിനസ്, ബിസിനസ് ഓറിയൻറ്റഡ് മിഷൻ. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഒരു സാധനവും ഫ്രീ ആയിട്ട് കൊടുക്കില്ല, എല്ലാം ഒരു നോട്ടീസ് പഠിക്കാൻ കൊടുക്കുമ്പോൾ പോലും 1 രൂപ ചാർജ് ചെയ്യാറുണ്ട്, ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. എന്തിനാ ഫ്രീ ആയിട്ട് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവർ, അച്ഛൻ അമ്മ, അമ്മയില്ല അച്ഛൻ മുത്തച്ഛൻ എല്ലാവരും അമ്പലത്തിലെ അന്നദാനം ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ചോറ് ഫ്രീ ആയിട്ട് തിന്ന് തിന്ന് മടി പിടിച്ച് ഒരു പണിയെടുക്കാതെ ഉള്ളവർ പെട്ടെന്ന് ജ്വല്ലറിയും പെയിൻറ്റും ഹോട്ടലുകളും തട്ടുകടകളും എല്ലാ ബിസിനസ്സിലേക്കും ഇറങ്ങിയത് അമ്പലത്തിലെ അന്നദാനം നിർത്തിയപ്പോഴാണ്. അമ്പലത്തിലെ അന്നദാനം നിർത്തിയതോടുകൂടി എല്ലാവർക്കും പണിയെടുക്കാതെ പറ്റില്ല എന്നുള്ള ലെവലായി. ഇപ്പം ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഓശാരും ഫ്രീയും ദാനവും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പണിയെടുത്ത് കിട്ടുന്ന വിയർപ്പിൻ്റെ ഒരു ഷെയറൊന്നും ഹിന്ദുക്കൾക്ക് കൊടുക്കാനായിട്ട് ഹിന്ദുക്കൾ പിച്ചക്കാരൊന്നുമല്ല. ഇന്ന് ഹിന്ദുവിനെ അറിയണം, ഹിന്ദുക്കളുടെ കടകൾ വരണം, ഹിന്ദുക്കളുടെ കടകൾ വികസിക്കണം, ഹിന്ദുക്കളുടെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരണം, അവിടെ പരമാവധി ഹിന്ദുക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. എല്ലാം ധാരാളം ഹൈന്ദവ സ്ഥാപനങ്ങളുണ്ട്, മാതാമൃതാനന്ദമയുടെ ഉണ്ട്, സായിബാബയുടെ ഉണ്ട്, ശ്രീശ്രീ രവിശങ്കറിൻ്റെ ഉണ്ട്, ബ്രഹ്മകുമാരീസിൻ്റെ ഉണ്ട്, ഇതൊക്കെ കൂടാതെ അദാനിയുടെ ഉണ്ട്, റിലയൻസ് കമ്പനിയുടെ ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, ടാറ്റ ഹിന്ദു അല്ലെങ്കിലും ഹിന്ദുവിനെ പോലെ തന്നെയാണ്. ധാരാളം വൻകിട കമ്പനികളും ചെറുകിട കമ്പനികളൊക്കെ ഭാരതമെമ്പാടുമുണ്ട്. അവർ വളരണം, ഉയരണം, അവരെ വളർത്തണം. നമ്മുടെ ഭാരതത്തിൻ്റെ സ്പിരിറ്റുള്ളവർ മിക്കവാറും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയുടെ കടകളും സ്ഥാപനങ്ങളും വളർത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കടകളും സ്ഥാപനങ്ങളും വളർത്താനും വികസിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഹിന്ദു അറിയണം, ഹിന്ദുവിൻ്റെ കടകളും സ്ഥാപനങ്ങളും വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരെയും എൻകറേജ് ചെയ്യിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഹിന്ദുവിൻ്റെതാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട നല്ല സിനിമകൾ വരണം, അത് വിജയിപ്പിക്കണം. വിജയിപ്പിക്കണമെന്ന് ഹിന്ദു വിചാരിച്ചാൽ വിജയിപ്പിക്കാൻ സാധിക്കും. ആമിർ ഖാൻ്റെയൊക്കെ
സിനിമ പൊട്ടി പാളീസാക്കണമെന്ന് വിചാരിച്ചാൽ പൊട്ടി പാളീസാക്കാൻ ഹിന്ദുക്കൾക്ക് സാധിക്കും. ഇനി മാളികപ്പുറം എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്, ഗംഭീരമാണ്, അത് ഷൂട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നല്ല അസലായിട്ടുള്ള പാർട്ടുകൾ വരുന്നുണ്ട്, ഫോട്ടോ വരുന്നുണ്ട്, എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെയാണ്, ആ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ശബരിമലയിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട്, ശബരിമലയിലെ കറുത്ത മുണി ഉടുത്തുകൊണ്ട്, ഒരു ഭസ്മവും ചന്ദനമൊക്കെ തൊട്ടുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരു സീൻ ഒരു മേപ്പടിയാൻ എന്ന സിനിമയിൽ വന്നപ്പോഴത്തേക്കും അതിനെതിരെ വർഗീയതയുടെ ചൊവ നിറച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു. അതിന് മറുപടിയായിട്ടായിരിക്കണം മാളികപ്പുറം. മാളികപ്പുറം എന്ന സിനിമയുടെ കണ്ടന്റ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, മാളികപ്പുറം എന്ന സിനിമയുടെ കണ്ടന്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിലൊരു ഫോട്ടോ കണ്ടത് ഒരു കുട്ടിയും മകനും മകളുമായിട്ട് അച്ഛൻ ഇങ്ങനെ ശബരിമലയിൽ തൊഴുതു വരുന്ന ഒരു ഫോട്ടോ കണ്ടു, അത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഹിന്ദുക്കൾ സ്വന്തം കാലിൽ നിൽക്കാനും, ശരിക്കു പറഞ്ഞാൽ പണ്ട് വളരെ പണ്ട് പത്തനംതിട്ടയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, അതിലൊരു കോൺഗ്രസ് എം എൽ എയും ഞാനുമായിരുന്നു. ഈ കോൺഗ്രസ് എം എൽ എ എന്നോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്, അയാളുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട സാറെ ഫോട്ടോ എടുക്കണ്ട, എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല, വെറുതെ എൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് നിങ്ങളത് വേറെ രീതിയിൽ മിസ്യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേ ഒരു ഹിന്ദു ആയിട്ടുള്ള എം എൽ എ ആണ്, പേര് ഞാൻ ഓർക്കണില്ല. ഇപ്പം ക്ലാസ് എൻ്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, കോൺഗ്രസ് എം എൽ എ ഹിന്ദു ആയിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാർ എന്താ ഉദ്ദേശിച്ചത്, കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളെല്ലാം മാറണമെന്നാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളെല്ലാം മാറണമെന്നാണോ, അങ്ങനെ സാറ് പറയുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു, അതാണ് സാറിൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കോൺഗ്രസ്സിലെ ഹിന്ദുക്കളെല്ലാം മാറിയാൽ കോൺഗ്രസ് ആരുടെ കീഴിലാവും സാറേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളെല്ലാം മാറിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കയ്യിലാവും, തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലാവും. അപ്പോൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലുള്ള കോൺഗ്രസ് പാർട്ടി, ബാക്കി അവരവരുടേതായിട്ടുള്ള മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എല്ലാം മുസ്ലിങ്ങളുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലാണ്. അപ്പം ഹിന്ദുക്കൾക്ക് വേണ്ടി ബാധിക്കാൻ ആരുണ്ടാവും എന്നാണ് സാറ് വിചാരിച്ചത്. ഞാനത് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ആ കോൺഗ്രസ് ഹിന്ദു എം എൽ എ എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. 8 കൊല്ലം മുമ്പ് നടന്നതാണ്. ഞാൻ നിങ്ങൾ പറയുന്നു, ശരിക്ക് ഋഷി സുനക്ക് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആയാൽ ഹിന്ദുവിന് അഭിമാനം, അത് അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇംഗ്ലണ്ടിലുള്ള ഹിന്ദുക്കളും ഭാരതീയരും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് അതിനേക്കാളും അഭിമാനാർഹം. ഇവിടെ കാരന്ത എന്ന സിനിമ, ആ സിനിമയുടെ വിജയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 10 ഇരട്ടിയോ 15 ഇരട്ടിയോ ഹിന്ദുക്കൾക്ക് വിധിച്ചു കൊടുക്കാനുള്ളതല്ല, ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളതുമല്ല, ഹിന്ദുക്കളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതുമല്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് വെരി ഗുഡ്. പക്ഷേ ഹിന്ദുക്കൾ പിച്ചക്കാരല്ല, ഇതുമാതിരി ഓരോരുത്തരും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഷെയറും കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കേണ്ടവരല്ല ഹിന്ദുക്കൾ. തന്നെത്താനെ വെയർത്ത് ചങ്കൂറ്റത്തോടുകൂടി എം എൽ എ ആയി, എം പി ആയിട്ട്, അതുപോലെ വാർഡ് മെമ്പറായിട്ട് മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും പഞ്ചായത്തിലെയും കൗൺസിലർമാരായിട്ട്, അതുപോലെ തന്നെ പരമാവധി ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച്, ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ച്, അത് വളർത്തി ഒരിക്കലും തളരാനോ തകർക്കാനോ ഉള്ള അവസരമുണ്ടാക്കാത്ത വിധത്തിൽ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മേപ്പടിയാനെ വിജയിപ്പിച്ച മാതിരി. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ, അദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ് എന്ന കാരണത്താൽ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും ആഞ്ഞു പിടിച്ചത് തിരിച്ചു കൊണ്ടുവന്നതും, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു 6 മാസം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇപ്പം ഇതെല്ലാം ഹിന്ദുവിൻ്റെ ചങ്കൂറ്റമാണ്. ഹിന്ദു പ്രവർത്തിച്ച് കിട്ടുന്ന ലാഭം അത് ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കുന്നതൊക്കെ അവരുടെ ചോയ്സ്. പക്ഷെ അത് കുറേ എനിക്കും കിട്ടണം, എന്നിട്ട് ഞാൻ സുഖിച്ച് പ്രവർത്തിക്കാതെ വയർക്കാതെ ജീവിക്കണം എന്നുള്ളതല്ല. ആ കമൻ്റ് നന്നായി, കമൻറ്റിനെതിരെയുള്ള കമൻ്റ് നന്നായി. കമൻ്റ് ഈ കാരന്ത വിജയിച്ചതുകൊണ്ട് ഹിന്ദുക്കൾക്ക് എന്ത് പ്രയോജനം, 10 പൈസ ഹിന്ദുവിന് കിട്ടില്ല എന്നുള്ളത് കമൻ്റ്. അതിനെതിരെ വന്ന കമൻ്റ് എന്താണ്, ഇത് ഇതിൻ്റെയൊക്കെ ഷെയർ കിട്ടാനായിട്ട് ഹിന്ദുക്കൾ എന്താ പിച്ചക്കാരാണോ, ഓരോരുത്തർ പ്രവർത്തിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് കൈനീട്ടി വാങ്ങിച്ചിട്ട് ഭിക്ഷക്കാരെ പോലെ ജീവിക്കാൻ ഹിന്ദുക്കൾ പിച്ചക്കാരല്ല. 2 കമൻറ്റും അടിപൊളി കലക്കൻ കിടിലൻ കമൻറ്റുകൾ. താങ്ക് യു.